ഖബറിലേക്ക് നിരന്തരമായി പ്രതിഫലം ലഭിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ദുനിയാവിൽ നിന്ന് ചെയ്താൽ നല്ലതല്ലേ? ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട്. ഖബറിലോട്ട് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇൻഷാ നമുക്ക് മനസ്സിലാക്കാം. ജാരിയായ സ്വത്ത് എന്നാൽ ഖബറിലേക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാലും ദുനിയാവിൽ അവൻ ചെയ്തു വെച്ചതിന്റെ പ്രതിഫലത്തിന്റെ ഫലങ്ങൾ ദുനിയാവിൽ മാത്രമല്ല ഖബറിൽ നിത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതൊക്കെയാണ് അവകൾ പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലെ ജീവിതം നശ്വരമാണ്, നൈമിഷികമാണ്. ഈ ദുനിയാവ് വിട്ടുപിരിഞ്ഞ് അള്ളാഹുവിന്റെ ബർസഖിയായ ലോകത്ത് വിശാലമായ മഹശറാവൻ സഭയിലൊക്കെ ഒരുമിച്ച് കൂടേണ്ടവരാണ് നാം എല്ലാവരും. അവിടെ അള്ളാഹു നമ്മളെ വിജയത്തിലാക്കി തുരുമാറാവട്ടെ. ദുനിയാവിൽ നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ നമ്മൾ മരിച്ച് ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ ഉള്ളിൽ ദുനിയാവിൽ ഈ ചെയ്തു വെച്ച നന്മകളുടെ ഫലങ്ങൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സൂറത്തുൽ മുൽക്ക് ഒരാൾ നിത്യേന പാരായണം ചെയ്താൽ അത് അവന്റെ ഖബറിലേക്കുള്ള ഏറ്റവും വലിയ കവചമാണ്, രക്ഷയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ കണ്ട് ചില കാര്യങ്ങളുടെ ശ്രദ്ധ പതിപ്പിച്ചാൽ ഖബറിലേക്ക് അണമുറിയാത്ത ഫലങ്ങൾ നമുക്കുണ്ടാകും. നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇൻഷാഅള്ളാഹ്. ഏഴ് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഏഴ് കാര്യങ്ങൾ ദുനിയാവിൽ നമ്മൾ ചെയ്താൽ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുന്ന ആരോരുമില്ലാത്ത മക്കളും മാതാപിതാക്കളും കൂട്ടുകാരും സ്നേഹിച്ചവരും ഉറ്റവരും ഉടയവരും ആരും ഒന്നുമില്ലാതെ കിടക്കുന്ന ഖബർ, ആ ഖബറിന്റെ അകത്ത് ഈ ഏഴ് കാര്യങ്ങൾ ദുനിയാവിൽ നമ്മൾ ചെയ്തു വെച്ചാൽ അതിന്റെ ഫലങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കുന്നു. സബ്ഉ, ഏഴ് കാര്യങ്ങൾ. യജ്രീലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. അവൻ ഖബറിലായിരിക്കുമ്പോൾ ഈ ഏഴ് കാര്യങ്ങളുടെ പ്രതിഫലങ്ങൾ ഒരടിമയ്ക്ക് ലഭ്യമായി കൊണ്ടേയിരിക്കുന്നു. ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് മൻ അല്ലമ ഇൽമൻ, ഇൽമ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അറിവ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ദിനിയായ വിജ്ഞാനങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അത് ഖബറിൽ നിത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അമലാണ്. നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നു, ഇതിന്റെ മേൽ പറയുന്ന ഞാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർക്കും ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കലും ഖബറിൽ കിട്ടുന്ന കൂലിക്കാണ്. അള്ളാഹു അങ്ങനെയാക്കി തരട്ടെ. ഭൗതികമായ നേട്ടങ്ങൾ ഒന്നുമില്ലാതെ കണ്ട് ദുനിയാവിന് മാത്രം, ദുനിയാവിനെ മാറ്റിവെച്ച് ആത്മീയമായ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ആഹ്റത്തിന് വേണ്ടിയാകുമ്പോൾ നമുക്കത് ലഭ്യമാകും. അങ്ങനെയാവണം നമ്മുടെ ഓരോ അമലുകളും. അള്ളാഹു അങ്ങനെയാക്കി തരട്ടെ. കേൾക്കുന്ന നിങ്ങൾ ഓരോ വീഡിയോസും കാണുമ്പോൾ അതിൽ നിന്ന് പഠിക്കുന്ന ഹദീസുകളും അറിവുകളും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മാത്രമല്ല, അത് മറ്റൊരാൾക്ക് തകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ചെറുതല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഉലമാക്കളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അവർ അവരുടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഇൽമുകൾ, ആ ഇൽമ് അടുത്ത തലമുറയ്ക്ക് കൈമാറി, തലമുറകളാൽ കൈമാറി വരുന്ന ഇൽമ് ഇങ്ങനെ പകർന്നു വരുമ്പോൾ ഓരോ ഉലമാന്റെയും ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ ഖബറുകൾ സന്തോഷത്തിലാക്കി തരട്ടെ. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ അമൽ. രണ്ട്, ഔഖറാ നഹ്റ, നദികൾ പുഴകൾ ഇവയെല്ലാം ശുദ്ധിയാക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലാക്കി കൊടുക്കുക. ചെറിയ കാര്യങ്ങളല്ല. ഇന്ന് പുഴകളും അരുവികളും ഒക്കെ മൂടിക്കൊണ്ടിരിക്കുന്നു. വയലുകൾ, സമൃദ്ധമായ വയലുകളെല്ലാം നിരപ്പാക്കി മൂടി അതിന്റെ മുകളിൽ കെട്ടിടങ്ങൾ പണിഞ്ഞു വെക്കുന്നു. അപ്പോൾ വെള്ളമില്ലാതെ ആകുന്നു, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്നു. അതിരൂക്ഷമായ ക്ഷാമം വരും കാലഘട്ടങ്ങളിൽ വെള്ളത്തിനുണ്ടാകുമെന്നാണ് ആധുനികരായ അതിനെപ്പറ്റി പഠിക്കുന്ന ആളുകൾ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടായി ഇരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കുളങ്ങൾ, അരുവികൾ, ഇതൊക്കെ ജലാശയങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്ക് കുടിക്കാൻ ഉപയോഗിക്കാൻ അനുയോജ്യമാകുന്നത് വൃത്തിയാക്കിയിട്ടാൽ നിന്റെ മരണാനന്തരവും അതിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടേയിരുന്നാലും നീ ഉപയോഗിക്കപ്പെട്ടില്ല എങ്കിലും നിന്റെ നിയത്തനുസരിച്ച് അതിൽ ആളുകൾ കുടിക്കുമെന്നാണെങ്കിൽ നിന്റെ ഖബറിൽ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ കനാലുകൾ, നമ്മുടെ കുളങ്ങളൊക്കെ വൃത്തിയാക്കി നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ കാണുന്ന വിചാരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. മൂന്ന്, ഔഹഫറ ബിഗ്റൻ, കിണർ കുഴിച്ചു കൊടുക്കുക. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടു. ഉമ്മ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, സഅദിന്റെ ഉമ്മ മരണപ്പെട്ടു, എന്താണ് ചെയ്യേണ്ടത്? കിണർ കുഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം ആ നാട്ടിൽ നിന്ന് കിണറുകൾ ഉണ്ടായില്ല, വെള്ളം ഉണ്ടായില്ല, പ്രയാസങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ നാടുകളിൽ സമൃദ്ധമായ കിണറുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ള വാപ്പയോ കാരണവന്മാരോ മരണപ്പെട്ടു പോകുമ്പോൾ
കിണർ തന്നെ കുഴിച്ചു കൊടുക്കണമെന്നല്ല, ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്താണോ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയും കിണർ കുഴിച്ചു കൊടുക്കാൻ. എന്തുകൊണ്ട്? ആ കബറിലേക്ക് അവർക്ക് നിരന്തരമായി കിട്ടുന്ന പ്രതിഫലമാണ് ആ കിണർ. അതൊരു ജാരിയായ സ്വത്തയാണ്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ കിണറുകൾ, പൊതു കിണറുകളൊക്കെ മലിനമായി കിടക്കുന്ന കിണറുകൾ, അതാത് സ്ഥലങ്ങളിലുള്ള നേതാക്കന്മാരോ ആ നാട്ടുകാരോ പൗരപ്രമുഖരോ അതൊക്കെ വൃത്തിയാക്കിയിടുക, സൂക്ഷിക്കുക. ജനങ്ങൾക്ക് ഉപയോഗമുള്ള എന്ത് നന്മ ചെയ്താലും നമ്മുടെ കബറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല പ്രതിഫലങ്ങൾക്ക് കാരണമാണ്. നാലാമതായി പറയുന്നു, ഔ ഗറസ നഖ്ലൻ, ഒരു മരം നടുക, ഈത്തപ്പ നടുക എന്നാണ് ഇവിടെ പറയുന്നത്. ഫലം കായ്ക്കുന്ന എന്ത് വൃക്ഷം നട്ടാലും നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ പുരയിലുള്ള തെങ്ങോ റബ്ബറോ എന്താണെങ്കിലും നമ്മുടെ കാരണവന്മാർ നട്ടതാണ്, അതിന്റെ പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു അവർ കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഓരോ വസ്തുക്കളും നമ്മുടെ കാരണവന്മാർ വെച്ച് പിടിപ്പിച്ചതല്ലേ, അതുകൊണ്ട് വെട്ടിമുറിച്ച് കളയുന്ന സ്വഭാവം മാറ്റിയിട്ട് നട്ടുപിടിപ്പിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവുക. നിങ്ങൾ നോക്കിയേ എന്തൊരു ഒരു വല്ലാത്ത ഹദീസാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ ശ്രദ്ധ മാറിപ്പോയിരിക്കുന്നു. നമ്മൾ ഇതിനൊക്കെ പ്രതിഫലം കിട്ടില്ല, ഇതൊക്കെ വെറുതെയാണെന്ന് ചിന്തിക്കുന്നു. ഒരു വൃക്ഷം നട്ടാൽ കിട്ടുന്ന പ്രതിഫലം നിന്റെ കബറിലെ ജാരിയായ സദഖയാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ നീ നട്ട മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി വന്നിരുന്ന പക്ഷി ആ കായികനികൾ ഭക്ഷിച്ചാൽ വരെ നിനക്ക് കിട്ടുന്ന പ്രതിഫലം അളവറ്റതാണ് നിന്റെ ഏകാന്തമായ കബറിൽ, ഒറ്റയ്ക്ക് കിടക്കുന്ന കബറിൽ പ്രതിഫലങ്ങൾ അള്ളാഹു വെച്ചിരിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറമാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. അഞ്ചാമത് പറയുന്നു, ഔ ബന മസ്ജിദൻ, പള്ളി പണിയുന്നവർ, പള്ളിക്ക് വേണ്ടി സ്ഥലം വഖഫ് ചെയ്തവർ. കണ്ട കാരണവന്മാർ നമ്മൾക്ക് വേണ്ടിയിട്ട് തന്ന സ്ഥലങ്ങളിലാണ് ഇന്ന് കാണുന്ന പള്ളികളുള്ളത്. ഔ ബന മസ്ജിദൻ, പള്ളി പണിഞ്ഞ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൻ ബന മസ്ജിദൻ ലില്ലാഹ്, ഒരുവൻ അള്ളാഹുവിന് വേണ്ടി പള്ളി നിർമ്മിച്ചു കൊടുത്താൽ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വീട് പണിഞ്ഞു കൊടുക്കുന്നതാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കിയേ, പള്ളിക്ക് വേണ്ടി സദഖ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ മടിയാണ്. നമ്മൾ കൊടുക്കണം പള്ളിക്ക്, മദ്രസയ്ക്ക് ഒക്കെ നമ്മൾ ചെയ്യണം. ആറാമത്തേത്, വറസ മുസ്ഹഫൻ, മുസ്ഹഫ് അനന്തരമായിട്ട് കൊടുക്കുക. നമ്മളെ കാരണവന്മാർക്ക് വേണ്ടി മുസ്ഹഫ് മറ്റൊരാൾക്ക് മേടിച്ചു കൊടുത്തു, അവനെ കൊണ്ട് ഓതിച്ചോ, അതിന്റെ പ്രതിഫലങ്ങൾ കാരണവന്മാരുടെ കബറിൽ എത്തിക്കുക, ഇതും ജാരിയായ സദഖയാണ്. ഏഴാമത്തെ, അവന്റെ മരണശേഷം അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ചൊല്ലുന്ന ഒരു മകനെ ഉണ്ടാക്കി വെക്കുക. ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീനീയായ ബോധം നമ്മളെ മക്കൾക്ക് ഉണ്ടായി കൊടുക്കുക. മദ്രസയിൽ പോലും വിടാൻ മടിക്കുന്ന മാതാപിതാക്കൾ ഭൗതിക അതിപ്രസരത്തിന്റെ പേരിൽ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഞ്ചോ നാലോ ക്ലാസ് ആകുമ്പോൾ മദ്രസ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളെ മറ്റു ജനയിലേക്ക് ഖുർആൻ പഠിക്കേണ്ട അവരുടെ അവസ്ഥകളെയും സാഹചര്യങ്ങളെയും മുറിച്ചു കളയുന്നവർ നമ്മുടെ മാതാപിതാക്കൾ. ശ്രദ്ധിക്കണം, നാളെ നിങ്ങളുടെ മരണാനന്തരം നിങ്ങളുടെ കബറിലേക്കുള്ള പ്രതിഫലമാണ് നമ്മുടെ ഓരോരുത്തരുടെ മക്കളും. നിങ്ങളുടെ മക്കൾ, നമ്മളെ മക്കൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർക്കത് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ, മുത്തനബി വിധങ്ങൾ പറഞ്ഞല്ലോ, ഇതാ മാത്തൽ ഇൻസാൻ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, മൂന്ന് കാര്യങ്ങളല്ലാതെ അവന്റെ കബറിൽ എത്തുകയില്ല. ഇല്ലാമിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി ഔ വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു ഔലദിൻ സ്വാലിഹ് യദുഉ, അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകൻ. മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു റസൂലുള്ളാഹ്. ജാരിയായ സദഖ, ആ ജാരിയായ സദഖകൾ പെട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ പ്രയോജനപ്പെടുന്ന ഇൽമ്, അതുപോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകൻ. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഖബറിന്റെ കൂടെ നടന്നു പോയപ്പോൾ നിബിധങ്ങളുടെ മുഖം വിവരണമാവുകയാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, എന്തേ നബിയെ, ഈ ഖബർ, ഈ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയാണ്. പോയിട്ട് കുറെ നേരം കഴിഞ്ഞു റസൂലുള്ളാഹി തിരിച്ച് അതേ ഖബറിനെടുക്കൽ വന്നപ്പോൾ ആ റോസാദളം പോലുള്ള ചുണ്ട് ഒന്ന് മന്ദഹസിച്ചു. എന്റെ നബിയെ, എപ്പ അങ്ങ് ചിരിക്കാനുള്ള കാരണം? സഹാബാക്കൾക്ക് വ്യഗ്രതയാണ് അറിയാം. ഇപ്പോൾ ഈ ഖബറാളി, ഈ ഖബറാളി അവൻ സുഖങ്ങളിലൂടെ, അവൻ ആസ്വാദനത്തിലൂടെ, സന്തോഷത്തിന്റെ വഴിയിലാണ്. എങ്ങനെയാണ് നബിയെ രാവിലെ ശിക്ഷിക്കപ്പെട്ടയാൾ വൈകുന്നേരം ഇത്രയേൽ പ്രതിഫലത്തിന് ഉടമയായത്? അവന്റെ കുടുംബത്തിലുള്ള മക്കൾ ഈ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്നതാണ് കാരണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഖത്തമുകൾ ഓതുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുക, അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യുക, അവരോടുള്ള ഹക്ക് പാലിക്കേണ്ടത് അങ്ങനെയാണ്. അവരുടെ മരണാനന്തരം നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു അങ്ങനെയാക്കി പെരുമാറട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്താൽ നമ്മുടെ മക്കൾ നമുക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ കബർ നന്മ കിട്ടാൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നന്മകൾ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.